വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റി ഇന്ന് നമ്മൾ ഒരു കിഡിലൻ മിഡ്ഫീൽഡറെ കുറിച്ചാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് എഡ്സൺ അൽവാരസ് എഡ്സൺ അൽവാരസ് മെക്സിക്കൻ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള പ്ലെയറാണ് അതുപോലെ തന്നെ അദ്ദേഹം കളിക്കുന്നത് നിലവിൽ വെസ്റ്റ് ഹാമിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് അദ്ദേഹം അയാക്സിൽ കളിച്ചിട്ടുണ്ട് കഴിഞ്ഞ ജനുവരിയിൽ ചലിച്ചി നാൽപ്പത്തി മൂന്ന് മില്യൺ പൗണ്ടിൻ്റെ ഒരു ബിഡ് ഇദ്ദേഹത്തിന് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ബിഡ് അവിടെ അയാക്സ് റിജക്റ്റ് ചെയ്തു കാരണം ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ നിന്നും അവരുടെ സിസ്റ്റത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എഡ്സൺ അൽവാരസ് എന്ന പ്ലെയറെ അവർക്ക് ഒഴിവാക്കാൻ താല്പര്യമില്ലായിരുന്നു അങ്ങനെ ഈ ഒരു സമ്മറിലേക്ക് വരുമ്പോൾ മുപ്പത്തഞ്ച് മില്യൺ പൗണ്ടിനാണ് അദ്ദേഹം വെസ്റ്റ് ഹാമിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ളത് വെസ്റ്റ് ഹാമിൽ അദ്ദേഹം എത്തിയിട്ടുള്ളത് ശരിക്കും ഡെക്ലാൻ റൈസ് എന്ന പ്ലെയറുടെ റീപ്ലേസ്മെൻ്റ് ആയിട്ടാണ് അപ്പോൾ അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫൈൽ തന്നെയാണ് എഡ്സൺ അൽവാരസ് അതിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം ആൾ ബേസിക്കലി ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ട് സെൻട്രൽ മിഡ്ഫീൽഡർ ഒക്കെ ആയിട്ട് കളിക്കുന്ന പ്ലെയറാണ് എനിക്ക് കളിയൊക്കെ കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത് ആളൊരു പെർഫെക്റ്റ് ഡിസ്ട്രോയർ ആണെന്നുള്ളതാണ് നല്ല രീതിക്ക് ഡിഫൻസീവ് ആക്ഷൻസ് ചെയ്യുന്ന ഒരു പ്ലെയറാണ് അതിനിപ്പം കുറച്ച് ഹയർ ഓഫ് ദിച്ച് കയറിയിട്ട് ചെയ്യാനും പറ്റും അതുപോലെ തന്നെ ഡിഫൻസിലേക്ക് ഇറങ്ങിയിട്ട് ടീമിനെ കൃത്യമായിട്ട് ഹെൽപ്പ് ചെയ്യാനും വേണ്ടി പറ്റും അതായത് ടാക്കിൾ ഫ്രം ബിഹൈൻഡ് അതൊക്കെ ഉഷാറായിട്ട് ചെയ്യുന്ന പ്ലെയറാണ് അതുപോലെ തന്നെ പാസിംഗിൻ്റെ കാര്യമൊക്കെ നമ്മൾ എടുത്തു പറയേണ്ടതായിട്ടുണ്ട് അതിന് മുമ്പ് ഐ വേറൊരു കാര്യം പറയാനുള്ളത് അദ്ദേഹം ടീമിനു വേണ്ടി എപ്പോഴും സ്റ്റാർട്ട് ചെയ്യാറുണ്ട് ജൂറിയും ടിമ്പറും ഡോസാന് ടാഡിച്ചും കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മിനിറ്റ്സ് ആ കളിച്ച കാലയളവിൽ ടീമിൽ കിട്ടിയിട്ടുള്ളൊരു ആണ് എഡ്സൺ അൽവാരസ് പാസിങ്ങിലേക്ക് വരുമ്പോൾ പാസിംഗ് ഒക്കെ വളരെ നൈസാണ് ബോൾ റിസീവ് ചെയ്തിട്ട് നല്ല സ്വിച്ചുകളൊക്കെ ചെയ്യുന്ന ഒരു പ്ലെയർ ആണ് അതുപോലെ ഒരുപാട് സ്പ്ലിറ്റിംഗ് ബോളുകൾ അങ്ങനെയൊന്നും കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടില്ല പക്ഷേ ടീമിൻ്റെ ആ ഒരു കളിയെ വൃത്തിക്ക് പ്രോഗ്രസ് ചെയ്യാൻ എനിക്ക് എളുപ്പമുള്ള ഒരു ആണ് അതുപോലെ തന്നെ ആൾ നല്ലൊരു ക്യാരിയറാണ് എന്നുള്ളതാണ് ലീഗിൽ ഏറ്റവും കൂടുതൽ ക്യാരിയേഴ്സ് നടത്തിയിട്ടുള്ള ഒരു പ്ലെയർ ആണ് അദ്ദേഹം പൊസഷൻ റീഗെയിൻ അവ ആഫ്റ്റർ ടാക്കിൾ എന്നുള്ളത് അദ്ദേഹത്തിന് ഒരു വലിയ കൗണ്ട് ഉണ്ട് കൗണ്ട് ഞാൻ അവിടെ കൊടുക്കാം ഞാൻ കറക്റ്റ് എത്ര എത്രയെന്ന് പറഞ്ഞുപോയി അതുപോലെ തന്നെ അദ്ദേഹം നല്ലൊരു പ്രസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലെയറാണ് അപ്പോൾ ഈസി ആയിട്ട് മൂപ്പറി കയറി പ്രസ് ചെയ്ത് ബോൾ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കേസല്ല അത്യാവശ്യം നല്ല രീതിക്ക് പ്രസ് റെസിസ്റ്റൻ്റ് ആണ് അതുപോലെ എമർജൻസി സിറ്റുവേഷനിൽ സെൻറ്റർ ആയിട്ടും അദ്ദേഹം നന്നായിട്ട് പെർഫോം ചെയ്യാറുണ്ട് ആ ഒരു സെൻറ്റർ ബാക്കിന് വേണ്ടിയിട്ടുള്ള ഡിഫൻസീവ് ക്വാളിറ്റീസ് ഒക്കെ അദ്ദേഹത്തിന് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും ആള് നല്ല ഹൈറ്റുള്ള പ്ലെയർ ആണ് ഇപ്പോൾ ഹൈറ്റിലേക്ക് വരുന്ന സമയത്ത് സെറ്റ് പീസിൽ അദ്ദേഹം എത്രത്തോളം ഡേഞ്ചർ ഡേയ്ഞ്ചറാണെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം സെറ്റ് പീസിൽ വളരെ ഡേഞ്ചറസ് ആണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷമുള്ള ഒരു സ്റ്റാറ്റ്സ് നോക്കുന്ന സമയത്ത് ഹെഡിലൂടെ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയിട്ടുള്ള പ്ലെയർ എന്ന് പറയുന്നത് എഡ്സൺ അൽവാരസ് ആണ് അതുപോലെ തന്നെ കഴിഞ്ഞ സീസണിൽ ഏറ്റവും കൂടുതൽ ഹെഡർ അറ്റംപ്റ്റ് നടത്തിയിട്ടുള്ളതും എഡ്സൺ അൽവാരസ് ആണ് ഗ്രൗണ്ടിൽ ഓടി നടന്നിട്ട് ആ ഒരു ട്രയാങ്കിൾസ് ക്രിയേറ്റ് ചെയ്തിട്ട് കളീനെങ്ങനെ പ്രോഗ്രസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ഒരു പ്ലെയറാണ് നാപ്പോളിക്കെതിരെയുള്ള മാച്ചിൻ്റെ വിഷ്വൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഒന്നുകൂടി കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു മാച്ചിൽ അദ്ദേഹം നാപ്പോളിൻ്റെ പ്രധാനപ്പെട്ട പ്ലെയർ ആയിട്ടുള്ള കുറച്ച് സ്കേരിയൊക്കെ കോളായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ ഫിസിക്കൽ സ്ട്രെങ്ത്തിനെ കുറിച്ച് പറയേണ്ടതായിട്ടുണ്ട് ഗ്രൗണ്ടിൽ ആ ഒരു സ്ട്രെങ്ത്ത് അദ്ദേഹം കൃത്യമായിട്ട് യൂസ് ചെയ്യാറുണ്ട് അത് യൂസ് ചെയ്തിട്ട് തന്നെ അദ്ദേഹം നല്ല രീതിക്ക് ഓപ്പണൻസിനെ ബുദ്ധിമുട്ടിക്കാറുണ്ട് ബോൾ വിൻ ചെയ്യാറുണ്ട് അതുപോലെ ഇടയ്ക്കൊക്കെ നന്നായിട്ട് അദ്ദേഹം ഡ്രിബിൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഡിഫൻസീവ് അവയർനെസ് ഭയങ്കരമാണ് അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഡിഫെൻസീവ് ഡ്യൂട്ടി കൊടുത്തുകഴിഞ്ഞാൽ വൃത്തിയൊക്കെ ചെയ്യും അതുപോലെ തന്നെ മിഡ്ഫീൽഡിൽ കുറച്ചുകൂടി ഹയർ അപ്തവിച്ച് കളിക്കാനുള്ള ഡ്യൂട്ടിയും ചെയ്യാൻ കെല്പുള്ള പ്ലെയാണ് അപ്പോൾ ഡെക്ലാൻ റൈസിൻ്റെ റീപ്ലേസ്മെൻ്റ് ആയിട്ടാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ റൈസ് പ്രൊവൈഡ് ചെയ്ത സംഗതികളൊക്കെ ഇദ്ദേഹത്തിന് പ്രൊവൈഡ് ചെയ്യാൻ കെല്പുണ്ട് അതുകൊണ്ട് അദ്ദേഹം റൈസിൻ്റെ ആയി റിപ്ലേസ്മെൻ്റ് ആയിട്ട് പെർഫക്റ്റായിട്ട് അവിടെ വർക്ക് ചെയ്തോളൊന്നും ഞാൻ പറയുന്നില്ല പ്രീമിയർ ലീഗിലേക്ക് അഡാപ്റ്റ് ആവാൻ മേ പി ടൈം എടുത്തേക്കാം എനിക്ക് അവനെ ആദ്യം ഒരു മാച്ച് കളിച്ചിട്ടുണ്ട് അവരുടെ ഒരു മാച്ച് കളിച്ചിട്ടുണ്ട് പക്ഷെ കളി ഞാൻ കണ്ടിട്ടില്ല അപ്പോ അത്ര കാര്യങ്ങളേക്കാന പ്രധാന ആയിട്ടും പറയാനുള്ളത് അപ്പോ ആള് നല്ല വെഴ്സിറ്റൈൽ ആണ് നല്ല ഫിസിക്കൽ സ്ട്രെങ്ത് ഉള്ള പ്ലെയർ ആണ് ഏരിയൽ എബിലിറ്റിക്കൽ പ്ലെയർ ആണ് അതുപോലെ പ്രോഗ്രസീവ് കാരിസ് ഒക്കെ ഒരു വാണ് നടത്തുന്ന പ്ലെയർ ആണ് എന്തായാലും വെസ്റ്റ് ഹാമിന് ആപ്റ്റായിട്ടുള്ള ഒരു പ്രൊഫൈലാണ് ഇനിയിപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത് ഇനി രണ്ട് വാക്കുകൾ വെസ്റ്റ് ഹാമിനെ കുറിച്ച് പറയാം വെസ്റ്റ് ഹാമി ട്രാൻസ്ഫർ ഇൻറ്ററിൻ്റെ തുടക്കത്തിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് അവർ ട്രാൻസ്ഫേഴ്സ് കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ലായിരുന്നു വലിയ ലാഗ് അവിടെ നടന്നിട്ടുണ്ട് പക്ഷേ അവരടുത്ത് ഡെക്കാൻ ഡെക്കലാൻ റൈസിനെ വിറ്റ പൈസ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാ ക്ലബ്ബുകൾക്കും അറിയാം അപ്പോൾ അവരൊരു പ്ലെയർക്ക് വേണ്ടി വലയറിയുമ്പോൾ അതിനനുസരിച്ച് അവരുടെ പോക്കറ്റിൽ നിന്ന് പൈസ റാഞ്ചാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ ആയിട്ടാണെങ്കിലും അവർ ജെയിംസ് വാട്ട് പ്രോസിനെ കൊണ്ടുവന്നിട്ടുണ്ട് ജെയിംസ് വാട്ട് പ്രോസ് എന്ന് പറയുന്നത് ഒരു സെറ്റ് പീസ് ആണ് അപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ജെയിംസ് വാട്ട് പ്രൗസിൻ്റെ ആ ഒരു ഫ്രീ കിക്കുകൾക്കും കോർണറുകൾക്കും മറ്റ് സെറ്റ് പീസുകൾക്കൊക്കെ തലവെക്കാൻ വേണ്ടിയിട്ട് അവിടെ എഡ്സൺ അൽവാരസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ യൂസ്ഫുൾ ആണ് ടീമിന് വേണ്ടിയിട്ട് അതുപോലെ ആൾ ഭയങ്കര സെറ്റിലാണ് നമ്മൾ ഓൾറെഡി സംസാരിച്ചു അപ്പോൾ ഈ ഒരു പ്ലെയറെ കുറിച്ച് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് ഇദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതൊക്കെ കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ഇട്ട് കൊണ്ടും കാണാം താങ്ക്